അയ്യപ്പ പണിക്കർ സാറിന്റെ നവതിയോടനുബന്ധിച്ച് അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ തുടങ്ങിയ കവിതാ പാരായണ യജ്ഞം ഇന്ന് 90-ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ പണിക്കർ സാറിന്റെ അവസാനത്തെ കവിതയായ വെള്ളമേഘങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാർമേഘമായി ലോകത്തിന് ഗുണം ചെയ്ത ശേഷം അദ്ദേഹം ഒരു മനോഹരമായ വെള്ളമേഘമായി പറന്നുയരുകയായിരുന്നല്ലോ. വെള്ളമേഘങ്ങൾ പെയ്യാറില്ലത്രേ, അവ ആകാശത്ത് അലസമായി സഞ്ചരിക്കാറുള്ളു പോലും. കറുത്ത മേഘങ്ങൾ മഴ പെയ്ത് മണ്ണിന് ഈർപ്പം നൽകുന്നു, ഇടിവെട്ടി ഭൂമിക്ക് പുളകം ചാർത്തുന്നു, മിന്നൽ പിണർ വീശി ആകാശം ജ്വലിപ്പിക്കുന്നു, കറുത്ത മേഘങ്ങളെ കടൽ കൈകൂപ്പിത്തൊഴുന്നു. എങ്കിലും ആ വെൺപഞ്ഞിത്തുണ്ടുകൾ നീലാകാശത്തിനെതിരെ ഊർന്നു നീങ്ങുമ്പോൾ എന്തൊരു ഭംഗിയാണ് നാം കാണുന്നത്. നോക്കി അങ്ങനെ നിന്നുപോകും, ആ വെളുപ്പിന്റെ അഴക് വേറെ എവിടെ കാണാനാകും. എന്റെ അടുത്ത ദൗത്യം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. കവിതകൾ വായിച്ചവർ, അവയെ നിങ്ങളിലേക്ക് എത്തിച്ചവർ, അവയെ ആസ്വദിച്ചവർ, അവയെ പ്രകീർത്തിച്ചവർ എല്ലാവർക്കും അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ കവിതാ പാരായണം നമ്മെ ഓർമ്മിപ്പിച്ചത് പണിക്കർ സാറിന്റെ കവിതകളും മറ്റ് സാഹിത്യ സൃഷ്ടികളും അനശ്വരമാണെന്നുള്ളതാണ്. അവയുടെ ജനപ്രിയവും പ്രസക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ പുതിയ തലമുറ അദ്ദേഹത്തെ ആരാധിക്കാനും പിന്തുടരാനും തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈ പരിപാടി ചില പുതിയ സാഹിത്യ രൂപങ്ങൾ ഉൾപ്പെടുത്തി തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പണിക്കർ സാറിന്റെ കവിതകളോടൊപ്പം തന്നെ അവയുടെ പല ഭാഷകളിലുള്ള തർജ്ജിമകളും അദ്ദേഹത്തെപ്പറ്റിയുള്ള കവിതകളും അദ്ദേഹത്തെപ്പറ്റിയുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവയെല്ലാം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആസ്വദിക്കാം. അവയിൽ നിന്ന് പ്രചോദനവും മാർഗദർശനവും ഉൾക്കൊള്ളാം. വളരെ നന്ദി.